മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്നത് ജാസ്മിൻ ഗബി കോംബോ തന്നെയാണ്. ലവ് ട്രാക്ക് പിടിച്ച് ബിഗ് ബോസ് സിക്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടവരും വിമർശിക്കപ്പെട്ടവരും ഈ മത്സരാർത്ഥികൾ തന്നെയാണ്. തങ്ങൾ സുഹൃത്തുക്കളായിരുന്നു എന്ന് ഇരുവരും ആദ്യം പറഞ്ഞിരുന്നെങ്കിലും പലപ്പോഴും അത് അങ്ങനെയല്ല എന്ന് തന്നെയായിരുന്നു പ്രേക്ഷക വിലയിരുത്തൽ. ഷോയിലെ ഏറ്റവും വെറുക്കപ്പെട്ട കോംബോയായി പിന്നീട് ഇരുവരും മാറുകയായിരുന്നു. കടുത്ത സൈബർ ആക്രമണമാണ് ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. മത്സരത്തിൽ മൂന്നാം സ്ഥാനമാണ് പക്ഷെ ജാസ്മിന് നേടാനായത്. ഹൗസിലെത്തി ആദ്യത്തെ രണ്ടു ദിവസം കൊണ്ട് തന്നെ ജനശ്രദ്ധ നേടിയ താരം കൂടിയാണ് ജാസ്മിൻ. ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം നിരവധി സൈബർ അറ്റാക്കുകൾ താരത്തിന് നേരെ ഉണ്ടായി. ഇപ്പോഴത്തെ ജാസ്മിന്റെ ഒരു അഭിപ്രായ വീഡിയോ ആണ് സോഷ്യൽ മീഡിയ ശ്രദ്ധ നേടിയിരിക്കുന്നത്. ഒരു പ്രമുഖ ടി വി ചാനലിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ അടിസ്ഥാനമാക്കി ഒരു സ്ക്രിപ്റ്റ് നടത്തിയിരുന്നു. ആ സ്കിറ്റിനെതിരെയാണ് ഇപ്പോൾ ജാസ്മിൻ ജാഫർ രംഗത്ത് വന്നത്. അത് തന്നെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സ്കിറ്റായിരുന്നുവെന്നും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യരാണെന്ന് ഓർക്കണമെന്നും ജാസ്മിൻ പറയുന്നു. ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്ന കുറെ ജഡ്ജസ് ഉണ്ട് എന്നും ജാസ്മിൻ കൂട്ടിച്ചേർത്തു. കുറെ ഞാൻ ഫണ്ണായിട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ സഹിക്കാൻ പറ്റാത്തത് നമ്മുടെ ഓൺലൈൻ മീഡിയ ഒന്നുമല്ലാതെ വേറെ നമ്മുടെ ടി വി ചാനലുള്ള ഒരു ചാനലിൽ അവർ സ്കിറ്റ് പോലെ ചെയ്ത് കാണിച്ചു വെച്ചിരിക്കുന്ന തോന്നിയവാസം. അത് കണ്ട് എൻജോയ് ചെയ്യുന്ന കുറെ ജഡ്ജസ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനുഷ്യരാണെന്ന് ചിന്തിക്കണം. ഇപ്പോൾ ഇതിന്റെ നോവും നൊമ്പരവും എന്നെ മാത്രം ലക്ഷ്യം വെച്ച് ചെയ്തിട്ടുള്ളതാണത്. അതിൽ റീച്ച് കിട്ടുമെന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ. പക്ഷെ മക്കളെ, ഒരു പരിധിയില്ലേ? ഇത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് വരണം. ഇപ്പോൾ എൻ്റെ തള്ളയ്ക്കോ തന്തയ്ക്കോ അനിയനോ അല്ലെങ്കിൽ എൻ്റെ ആർക്കെങ്കിലും വരുന്ന അത്രയും നൊമ്പരം വേറെ നാട്ടുകാർക്ക് വരുമ്പോൾ എനിക്കുണ്ടാവില്ല. അതുപോലെ ഈ അടുത്ത് ഒരു ന്യൂസ് കണ്ടതാണ്, സോഷ്യൽ മീഡിയ ബുള്ളിംഗ് കാരണം ഒരു കൊച്ചു ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ്. ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ വെറുതെ വിടുമോ? ഇല്ല എന്നും ജാസ്മിൻ പറയുന്നു. സാധാരണ വിന്നർ ആവുന്ന താരത്തിനാണ് ഏറ്റവും അധികം ജനപിന്തുണ ലഭിക്കാറുള്ളത്. എന്നാൽ ഈ സീസണിൽ സോഷ്യൽ മീഡിയയിൽ താരങ്ങളായത് ജാസ്മിൻ ഗബ്രിന് മാത്രമാണ്. കഴിഞ്ഞ സീസണിൽ തുടക്കം മുതൽ ഇരുവരുടെയും പേരിലാണ് ഷോ അറിയപ്പെട്ടത്. സുഹൃത്തുക്കളായി നല്ലൊരു കോംബോ സൃഷ്ടിക്കാൻ ഇരുവർക്കും സാധിച്ചു. എന്നാൽ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന പേരിൽ ജാസ്മിന് വ്യാപകമായി വിമർശനവും നേരിട്ടു. ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്നാൽ മത്സരത്തിനു ശേഷം ജാസ്മിനെയും ഗബ്രിയും ആരാധകർ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയായിരുന്നു. പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലുമെല്ലാം ജാസ്മിൻ ഗബ്രി എന്ന ജോഡിയായിട്ടാണ് താരങ്ങൾ എത്താറുള്ളത്. ഇരുവരും ജീവിതത്തിലും ഒന്നിക്കണമെന്നാണ് ആഗ്രഹമുള്ളത്. എങ്കിലും സുഹൃത്തുക്കളെ തുടരുകയാണെന്നാണ് രണ്ടാളും പറയുന്നത്. ഇടയ്ക്ക് യൂട്യൂബ് ചാനലിലൂടെ രസകരമായ വീഡിയോസുമായി ഗബ്രിയും ജാസ്മിനും എത്താറുണ്ട്. അഡ്രസ് ലീക്കായതോടെ ഗബ്രിയെയും ജാസ്മിനെയും തേടി നിരന്തരം സമ്മാനങ്ങൾ വരുന്ന വീഡിയോ ഇരുവരും ചെയ്തതേറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു.